Keralam Ekalavum UDF LDF Munani Rashtriya Vediana Anjivasham Kudumbol Bharanam Maruna Munani Marana Samstanamana Keralam Adinartha Nekalangalai Idimunanigalam Chilanik Pokugalude Adigar Sukham Nunai Game Cheyuno Pakshay Tamanate Tiranjad Angani Agila Karanam Idimunanigalam Jaikana Ipora Dugana CPM Moham Tudar Paranamana Gil, UDF in Jayce Madiago, NDA and the Munamadriche Shakti Petaver in the Sahajiritil, Ari Perikimena Dumdarnai Gamana Kuranja the Aravatanja Mandalatilangilum, Idimunanigal come Velibili Vertuan, our Kagum, Itavanate Tiranjadipil, our Idivatayayayan and Votical Kamel Ned in the Anava the Mandalangalundagum, our Pidik in the Votical, Jake in the Seatical, Randamadetan the Idangal, Idalam, Prathani Muladana, Idaretunakimena Rian, Tiranjadipakarim Varekathiri Kendivarim. മുൻപ് എൽഡിഎഫിന് ശേഷം യുഡിഎഫ് എന്നായിരുന്നുവെങ്കിൽ ഇപ്പോൾ ചിത്രം മാറിയിരിക്കുന്നു മുൻകാലങ്ങളിൽ ഒരു മുന്നണിയും തുടർഭരണം സ്വപ്നം കാണാറില്ലായിരുന്നുവെങ്കിൽ ഇത്തവണ അതിനെ മാറ്റം വന്നിരിക്കുന്നു അതിനു പ്രധാന കാരണം ബിജെപിയാണ് ബിജെപി എഴുതിത്തള്ളാൻ കഴിയാത്ത ശക്തിയായി കേരളത്തിൽ മാറിയിരിക്കുന്നു തിരഞ്ഞെടുപ്പ് അഡ്ജസ്റ്റ്മെന്റുകൾക്ക് ഇരു മുന്നണികൾക്കും ഇനി സാഹചര്യമില്ല കാരണം മുൻപ് ബിജെപിയെ തോൽപ്പിക്കാൻ ചില സീറ്റുകളിൽ മാത്രം അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാൽ മതിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിന്റെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു അത് ഇരു മുന്നണികളെയും വിഷമവൃത്തത്തിലാക്കുന്നു ഈ തിരഞ്ഞെടുപ്പ് ഏറെ ആശങ്ക ഉളവാക്കുന്നത് കോൺഗ്രസിലാണ് ഒരിക്കൽ കൂടി ഭരണം നഷ്ടമായാൽ കോൺഗ്രസ് കേരളത്തിൽ തകർന്നുവെന്ന് ഉറപ്പിക്കാം കേന്ദ്രം ഭരിക്കുന്ന ബിജെപിക്ക് അത് ഏറെ ഗുണകരവുമാണ് നിലവിൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാർ കൂടി കുറഞ്ഞു കിട്ടും അതിനെ തടയിടാൻ മുസ്ലിം ലീഗിനെ മുന്നിൽ നിർത്തി മുസ്ലിം വോട്ടുകൾ സമാഹരിക്കുകയാണ് യുഡിഎഫ് പക്ഷേ ഇത് സാമുദായിക ചേരിതിരിവുണ്ടാക്കും ഇതിൽ നേട്ടം കൊയ്യുക എൽഡിഎഫും ബിജെപിയും ആകും എൽഡിഎഫ് ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിയാൽ ബിജെപിക്ക് അത് വളരുവാനുള്ള മണലൊരുക്കാകും കോൺഗ്രസ് തകരുന്ന ഗ്യാപ്പിൽ അവർ പ്രതിപക്ഷമായി ഉയരും പിന്നീട് മത്സരം ബിജെപി എൽഡിഎഫ് എന്ന നിലയിലേക്ക് മാറും ബിജെപി കണക്കുകൂട്ടലും ഇങ്ങനെ സിപിഎമ്മിന് തുടർഭരണം കിട്ടിയാൽ കേന്ദ്രത്തിനത് ഭീഷണിയല്ല അവർ തകർന്നാൽ പിന്നീടൊരിക്കലും തിരിച്ചു വരികയുമില്ല ത്രിപുരയും ബംഗാളും ഉദാഹരണം കേരളത്തിൽ മാത്രം അവശേഷിക്കുന്ന സിപിഎമ്മിനെ തകർക്കുക അത്ര പ്രയാസമേറിയ കാര്യവുമല്ല ബിജെപി ആഗ്രഹിക്കുന്നത് കേരളത്തിൽ ശക്തമായ ഒരു പ്രതിപക്ഷമാവുക എന്നതാണ് അവർക്ക് പോരാടാൻ സിപിഎമ്മിനെ പോലെ ഒരു പാർട്ടിയും അനിവാര്യമാണ് കൊണ്ടും കൊടുത്തും മുന്നേറുന്നതാണ് ബിജെപി ശൈലി അതിനവർ എതിരാളികളായി കാണുന്നത് സിപിഎമ്മിനെയാണ് മുണ്ടക്കൽ ശേഖരനുണ്ടെങ്കിലേ മംഗലശ്ശേരി നീലകണ്ഠന് ജീവിക്കാൻ കഴിയൂ അതുതന്നെയാണ് ബിജെപി ആഗ്രഹിക്കുന്നതും കോൺഗ്രസ് തകർന്നാൽ പിന്നീട് ഒരു തിരിച്ചുവരവ് അസാധ്യമാണ് അവരുടെ വോട്ട് ബാങ്ക് 75% ബിജെപിക്ക് സ്വന്തമാകും അതിനാൽ തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ ബിജെപി കൂടുതൽ വോട്ട് നേടുവാനുള്ള ശ്രമത്തിലാണ് ഈ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് 20% പ്രതിപക്ഷ ശബ്ദം ബിജെപിയുടേതായി മാറും സിപിഎം ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിയാൽ പിന്നീട് കേരളം സാക്ഷ്യം വഹിക്കുക സിപിഎം ബിജെപി പോരിനാകും ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ